എല്ലാവരും ഒരു ബേസിക് ആയിട്ടുള്ള തിങ്സ് എല്ലാ മനുഷ്യനും ഭക്ഷണം വസ്ത്രം അത് കഴിഞ്ഞ പിന്നെ അവരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ വീടാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ വീട് ഇരുന്ന് പോവുക എന്ന് പറയുന്നത് എല്ലാ മഴക്കാലത്തും പണ്ട് വെള്ളം കയറാത്ത വീടുകളിലൊക്കെ ഇപ്പൊ വെള്ളം കയറുന്നുണ്ട് അത് മിനിമം ത്രീ ഫീറ്റ് ആണ് നമ്മൾ വീട് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എക്സിസ്റ്റിങ് ഹൈറ്റ് ഫീറ്റ് പൊക്കി കൊടുക്കും മൂന്നടി പൊക്കും മൂന്നടി ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വീട് വീടിരുന്ന വീടാണത് അല്ലേ

സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം നിരവധി ബിൽഡർമാർ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഇൻഡസ്ട്രി വളരുകയും തളരുകയും ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയാണ് എന്നാൽ ഇന്ന് സ്പാർക്കിൽ എന്നോടൊപ്പം കഥ പറയാനിരിക്കുന്ന ഈ സംരംഭകൻ ബിൽഡറാണോ എന്ന് ചോദിച്ചാൽ ബിൽഡറാണ് പക്ഷേ നമ്മൾ ആരും അധികം കേൾക്കാത്ത ഒരു ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത് ഇരുന്നു പോയ വീട് നിങ്ങൾ പല വീടുകൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവാം പല ആൾക്കാർക്കും ഈ പ്രശ്നമുണ്ട് വെള്ളം കയറുക നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളാണ് വേറൊരു വീട് പണിയുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഇരുന്നു പോയ വീടുകൾ അതേ രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ബിൽഡർ അത്തരം നല്ലൊരു സ്പാർക്കുള്ള കഥയാണ് എന്നോടൊപ്പം കഥ പറയാനിരിക്കുന്നത് ആഷിഖ് എന്ന സംരംഭകനാണ് ആഷിഖ് സ്വാഗതം സ്പാർക്കിലേക്ക് താങ്ക് യു ആഷിഖിൻ്റെ നാട് എവിടെയാണ് എൻ്റെ നാട് ആണ് കൊച്ചി തന്നെയാണ് പഠനമൊക്കെ ഇവിടെ തന്നെ തന്നെയാണ് കൊച്ചി തന്നെ കുടുംബം ബിസിനസ്സിലാണോ കുടുംബം ബിസിനസ്സിലാണ് കൺസ്ട്രക്ഷൻ മേഖല തന്നെയാണ് കൺസ്ട്രക്ഷൻ മേഖല അപ്പോൾ എപ്പോഴാണ് ഈ സംരംഭത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു നമ്മളിപ്പോ ആറു വർഷം ഏഴുവർഷമായി നമ്മൾ ഈ മേഖലയില് നമ്മൾ ഫാദറായിട്ട് തന്നെ ഏകദേശം മുപ്പത് വർഷമായിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ മേഖല തന്നെയാണ് അപ്പോൾ ആദ്യം ഫാദറിന്റെ കൂടെ സഹായിക്കുമായിരുന്നു ആ ഞാനൊരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സുള്ള പോലെ ഈ വാർക്ക് നനയ്ക്കാനും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ടും പല സൈറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാനും ആയിട്ടും ഇപ്പോഴല്ലേ സൈറ്റ് സൂപ്പർവൈസേഴ്സ് സൈറ്റ് എൻജിനീയേഴ്സ് ഒക്കെ വരുന്നത് അതൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ പല അവധി ദിവസങ്ങളിലും സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോകാറുണ്ടായിരുന്നു സൈറ്റുകൾ കാണാറുണ്ടായിരുന്നു അങ്ങനെ പല രീതിയിൽ ഞാൻ ചെറുപ്പം പോലെ ഈ മേഖലയിൽ ഞാൻ പക്ഷെ ആ ആ തുടക്കം തൊട്ട് ഇൻട്രസ്റ്റ് സ്നേഹം വന്നു എനിക്ക് തുടക്കത്തിൽ സ്നേഹമല്ല ഇതിനകത്ത് വന്നത് ഇതിനകത്ത് ബുദ്ധിമുട്ടുകളാണ് ഞാൻ മനസ്സിലാക്കി പണിക്കാരെ അറേഞ്ച് ചെയ്യുക പണിക്കാരില്ലാതെ പണി സ്റ്റോപ്പ് ആവുക പല പ്രശ്നങ്ങള് ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട് പല പ്രശ്നങ്ങള് ഓണേഴ്സ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ പണ്ട് പണിക്കാരൊക്കെ ഇല്ലാതെ വരുന്ന പ്രശ്നങ്ങള് പലതും കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കൺസ്ട്രക്ഷൻ മേഖല എനിക്ക് വട്ടും താല്പര്യമില്ലാത്തൊരു മേഖലയായിരുന്നു അപ്പൊ ജോലി എവിടെയെങ്കിലും ഞാൻ ജോലിയല്ല ഞാൻ ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇമ്പോർട്ടിങ് ചെയ്യാനൊക്കെ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ ആണ് ഉദ്ദേശിച്ചത് ഇലക്ട്രോണിക് ഐറ്റംസിന്റെ ഇമ്പോർട്ടിങ് മൊബൈൽ ആക്സറിസിന്റെ അങ്ങനെയൊക്കെ ചെയ്ത് ഓൾ കേരള സപ്ലൈ പിന്നെ കേരള തമിഴ്നാട് ആന്ധ്ര അങ്ങനെ സപ്ലൈ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇതുമായിട്ട് യാതൊരു മേഖല മേഖലയിലൊക്കെ നമ്മൾ ഇറങ്ങിയത് പാരൻസ് ഒക്കെ സംബന്ധിച്ചു കുഴപ്പമൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നും ബിസിനസ് നല്ല രീതിയില് പോകായിരുന്നു പിന്നീട് എനിക്ക് തോന്നി ഇത് ഒരു നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നില്ല ആരും നമ്മളെ ആരും അറിയുന്നില്ല നമുക്ക് എന്തെങ്കിലും എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് അറിയണമെങ്കിലും നമുക്ക് സമൂഹത്തിൽ കുറച്ചും കൂടെ നമുക്ക് ഒരു മുന്നോട്ട് വരാൻ കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ പലതും ട്രൈ ചെയ്തു പിന്നെ കറങ്ങി തിരിഞ്ഞു കൺസ്ട്രക്ഷനിലേക്ക് തന്നെ വരാനുണ്ടായ സാഹചര്യം എന്താണ് ഇതിലേക്ക് വരണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിസിനസിന്റെ നേച്ചർ അറിയാമല്ലോ ഇങ്ങനെയാണ് സംഭവം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ വലിയ നഷ്ടങ്ങളൊന്നും വരാതെ നമുക്ക് മുന്നോട്ട് വലിയ പ്രോബ്ലംസ് ഇല്ലാതെ മുമ്പോട്ട് പോകാവുന്ന ഒരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ ഫാദറിനോട് തന്നെ ഫാദറിന്റെ സൈറ്റുകളും സംഭവങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തും പിന്നെ നമ്മൾ ചെറിയ ചെറിയ വീടുകള് പടുത്ത് ആവശ്യക്കാര്ക്ക് വിൽക്കുക അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എക്സ്ചേഞ്ച് സംഭവങ്ങൾ അങ്ങനെ പലതും ചെയ്യുന്നുണ്ടായി ഓരോരോ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പറഞ്ഞ് കുറച്ച് കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ഈ ഒരു ലിഫ്റ്റിങ്ങിലേക്ക് വരാനുള്ള കാര്യം ഞങ്ങളൊരു വീട് എക്സ്ചേഞ്ച് വിറ്റപ്പോൾ എക്സ്ചേഞ്ചിലൊരു വീട് വന്നു ഞങ്ങളത് വീടിൻ്റെ വിലയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത് പക്ഷെ ആ വീട് വളരെ താന്ന രീതിയിൽ പൊളിച്ചു കളയേണ്ട രീതിയിലുള്ള വീടായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിച്ച് വെള്ളം കയറും താഴ്ന്നിരിക്കുന്നതാണ് ഭൂമി നിന്ന് ഏകദേശം ഒരു മൂന്നടി വെള്ളം താഴ്ന്നിരിക്കുന്ന വീടായിരുന്നു അപ്പോൾ ആ വീട് ഏകദേശം നമുക്ക് പൊളിച്ചു സിറ്റുവേഷൻ ആണ് അപ്പോൾ നമുക്കത് പക്ഷേ നല്ലൊരു കൺസ്ട്രക്ഷൻ ആണ് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് അത് പണിയണമെങ്കിൽ അത്ര നല്ല ഇല്ല രീതിയിലൊരു വീട് പണിയണമെങ്കിൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വേണം അപ്പോൾ അങ്ങനൊരു വീട് പൊളിച്ചു കളയാൻ നമുക്ക് മനസ്സ് വന്നില്ല അപ്പം ഞങ്ങളിത് എങ്ങനെ ചെയ്യാൻ പറ്റും ഇത് പൊളിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചനയിലാണ് ഞങ്ങൾക്ക് ഈ ലിഫ്റ്റിംഗ് ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം വന്ന് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചു വെറുതെ ഇരിക്കുകയാണ് നമ്മൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല വേറെ ആളും വാങ്ങിക്കാനോ ഒന്നും വരുന്നില്ല നമുക്ക് അത് മൊത്തത്തിലൊരു ആ ഒരു ഫണ്ട് അവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ പിന്നെ നമുക്ക് ഇതെന്തായാലും പൊളിച്ചു കളിന്ന് സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കൊരു പരീക്ഷണാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്ത് പൊളിച്ചുകളെ ഞാൻ കൊള്ളാം എന്നൊരു ആഗ്രഹം തോന്നി ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് ഈ ലിഫ്റ്റിംഗ് ഫീൽഡിലേക്ക് വരുന്നത് അപ്പം അതിനുള്ള ടെക്നോളജിയൊക്കെ കേരളത്തിലൊന്നുണ്ടായി അപ്പൊ അന്ന് കേരളത്തിൽ ടെക്നോളജി ഇല്ല പുറത്തുനിന്ന് അഡാപ്റ്റ് ചെയ്തൊരു ടെക്നോളജിയാണത് അപ്പൊ ഇവിടെ കേരളത്തിൽ ഇല്ലാത്തവരെ നമ്മൾ പുറത്തുള്ള രീതിയിൽ നമ്മൾ മാക്സിമം അന്വേഷിച്ച് നമുക്കത് ചെയ്യുന്ന എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ പടങ്ങളൊക്കെ നടത്തി നമുക്കൊരു ടീം ഉണ്ടാക്കി നമ്മൾ ഞങ്ങൾ തന്നെ ഒരു ടീം വർക്ക്ഔട്ട് ചെയ്തെടുത്തു ആ ടീമിനെ വർക്ക്ഔട്ടി നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മൾ തന്നെ പരീക്ഷണിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് അറിയാവുന്ന ആരെങ്കിലും കൂടെ കിട്ടിയോ അറിയാവുന്ന നമുക്കൊരു അത് നമുക്ക് വേണ്ട ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളെ നമ്മളൊരു വൺ ഇയർ പഠിച്ച് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കി നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ആ വീട് ലിഫ്റ്റ് ചെയ്യാൻ ആ വീട് ലിഫ്റ്റ് ഭംഗിയായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റി അതാണ് ഒരു വലിയ അതെ അതെ ലിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു ആ എന്താണ് മനസ്സിൽ അത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു പുതിയൊരു ആശയം തോന്നി അപ്പൊ എന്നെ പോലെ പല ആളുകളും ഇങ്ങനെ പ്രശ്നത്തിൽ പറ്റിയിരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഏതായാലും എന്റെ വീട് ലിഫ്റ്റ് ചെയ്യാൻ ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങി അപ്പൊ എനിക്കിതൊരു മുന്നോട്ട് മറ്റുള്ളവർക്ക് ഒരു സഹായവും ആവും എനിക്കും ഒരു എന്തേലും മുന്നോട്ട് പോകാൻ ഒരു എന്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് കണ്ടതെന്ന് എക്സലന്റ് അപ്പോൾ അതൊരു ഒരു വലിയ തിരിച്ചറിവായിരുന്നു കാരണം നമുക്കൊരു പ്രശ്നം വന്നു നമ്മുടെ വീട് ഇരുന്ന് പോയിരിക്കുന്ന വീട് കിട്ടി അത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് അതിന് നല്ല പണം മുടക്കിയിട്ടുണ്ട് ഞാനത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് പണം മുടക്കിയെന്നുവച്ചാൽ നമുക്കിത് എങ്ങനെയും അത് ലിഫ്റ്റ് ചെയ്യാമെന്നുള്ളൊരു വാശിയത് പലരും പറഞ്ഞു ഇത് ട്രൈ ചെയ്യരുത് പ്രശ്നമാവും നമ്മുടെ കസിൻസ് പലരും പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട പലരും പറഞ്ഞു ഇതിങ്ങനെ ചെയ്യരുത് പ്രശ്നമാവും അത് പൊളിച്ചറിയാൻ തന്നെ ബെറ്റർ നമുക്ക് അവിടെ പുതിയൊരു വീട് പണിയാം അത് നമുക്കത് സെയിലാക്കാം അങ്ങനെയൊക്കെ പലരും അഡ്വൈസസ് തോന്നും പക്ഷെ തോന്നിയില്ല ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കണം എന്നൊരു തോന്നൽ നിന്നാണ് അവിടെ നിന്നാണ് ഒരു വലിയ സ്പാർക്ക് ഉണ്ടാവുന്നത് അതെ അല്ലെ അതെ അപ്പോൾ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് തുടക്കത്തിൽ അങ്ങനെ എല്ലാവരും വന്ന് എൻ്റെ വീട് ലിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇത് ഇത് ഈ സംഭവത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ നല്ല രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് ചെയ്തായിരുന്നു പക്ഷെ നമുക്കതൊരു ആദ്യം ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായി മാറി നമുക്കൊരു വർക്ക് കഴിഞ്ഞാൽ ഏകദേശം മൂന്നോ നാലോ അഞ്ചു മാസം നമുക്ക് വർക്ക് വരുന്നില്ല എന്നുറ്റുവേഷൻ എല്ലാവർക്കും പേടിയാണിത് ഇപ്പൊ ഈവൻ എനിക്കും വല്ലതും പേടിയുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യം എല്ലാവർക്കും ഉണ്ടാവും പേടിയുണ്ടാവും അവര് ഇപ്പൊ സാധാരണ എല്ലാവരും ഒരു ബേസിക് ആയിട്ടുള്ള തിങ്സ് എല്ലാ മനുഷ്യനും ഭക്ഷണം വസ്ത്രം അത് കഴിഞ്ഞ പിന്നെ അവരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ വീടാണ് അതെ അപ്പൊ ആ വീട് ഒരു വെള്ളത്തിലായി പോയി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് എക്സാമ്പിൾ ഒരു കാറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ടൊരു കാർ വാങ്ങി നമുക്കൊന്ന് സ്ക്രാച്ച് ആയാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര വിഷമായിരിക്കുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ അതിലും വലിയ വിഷമാണ് സ്വപ്നം കണ്ട് പണിയുന്നൊരു വീട് പണി ആഗ്രഹങ്ങൾ കൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവരുടെ രീതിയിൽ പണി പണിയെഴിപ്പിക്കുന്ന ഒരു വീട് വീട്ടിൽ വീട് താഴ്ന്നു ഫൗണ്ടേഷൻ പ്രശ്നം വന്ന് താഴ്ന്നു പോവുക ചെരിഞ്ഞു പോകുക അല്ലെങ്കിൽ അത് വെള്ളം കയറുക ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആള് തകർന്നു പോകും ഇവിടെ പലരും റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാനാണ് നോക്കുന്നത് അല്ലേ അതെ എല്ലാവരും ഒരു സംഭവം സേവിങ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ നോക്കുന്നു പല രീതിയിൽ അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ പ്രോബ്ലം വന്ന് പുതിയൊരു വീട് പണിയാൻ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് വീണ്ടും കട ബാധ്യത ഒരാക്കും പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആവണം നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല പേടിയുമാണ് കാരണം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഇത് കാണുന്ന ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ പോലും ഉണ്ടാവും വീട് ലിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എന്തോ മാന്ത്രികജാലമാണോ നമ്മളൊരു വീട് ഇരുന്നു പോയ വീട് പൊക്കുക അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ വീട് ഇരുന്ന് പോവുക എന്ന് പറയുന്നത് ഇത് വീട് ഇരുന്ന് പോകുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഈ എറണാകുളം പല ഏരിയകളും പണ്ട് പാടങ്ങളും പല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ചതുപ്പ് നിലങ്ങളാണ് ഇപ്പോഴാണ് ഈ ചതുപ്പ് നികത്തി വീടൊക്കെ വയ്ക്കുന്നത് പക്ഷേ ഇപ്പം ഇങ്ങനെ ചതുപ്പ് നികത്തി വീട് വയ്ക്കുമ്പോൾ ഇപ്പം ഏകദേശം പയലാണെങ്കിൽ ഒരു പയലിനൊക്കെ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഒരു വീട് ഒരു അത്യാവശ്യം ഉള്ളവർ വീട് ഫൗണ്ടേഷൻ അടിയിൽ തന്നെ പത്തും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ആളുകൾ ഇത് ഒരു രീതിയിൽ അഡ്ജസ്മെൻറ്റ് ചെയ്ത് സോയിൽ പൈലൊക്കെ ചെയ്ത് വീട് പണിയും പിന്നെ അതിരുന്ന് പോവും ായിട്ട് പിന്നെ അല്ലെങ്കിൽ മഴ മഴവെള്ളം പ്രശ്നങ്ങൾ കൊണ്ട് വരും പിന്നെ പത്തും മുപ്പതും വർഷമുള്ള വീടില് തൊട്ടടുത്ത വീടുകളിൽ വരുമ്പോൾ അവർ ഈ വീടിന്റെ ഹൈറ്റിനൊക്കെ കൂട്ടി വീട് പണിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് പല പ്രശ്നങ്ങളും റോഡ് പൊങ്ങി റോഡ് പൊങ്ങാം ഇപ്പൊ ഇവിടെ കൊച്ചിയിലും എല്ലാം മെയിൻ പ്രശ്നം റോഡ് ഹൈറ്റാണ് റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ റോഡായിട്ടാവുന്ന ഒരടിയും ഒന്നര അടിയും ഹൈറ്റിലാണ് ടാർ ചെയ്തും ടൈലൊക്കെ വിരിച്ചു പോകുന്നത് അപ്പോൾ എല്ലാ വീടും റോഡ് ലെവലിനൊക്കെ ഒന്നും രണ്ടും അടി താഴ്ത്തിരിക്കുന്നത് മഴ പെയ്ത റോഡിൽ വീണാ ഉടനെ ആ വെള്ളം നേരകത്തേക്കാം വേറൊരു പ്രശ്നം പണ്ട് നമുക്ക് ഇത്രയും പ്രശ്നം കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷം ഈ ശേഷമാണ് കണ്ടത് എല്ലാ മഴക്കാലത്തും പണ്ട് വെള്ളം കയറാത്ത വീടുകളിലൊക്കെ അതെ എന്നുവെച്ചാൽ റോഡെല്ലാം പൊക്കി കൊച്ചിയിലെ റോഡുകളെല്ലാം പൊക്കി പിന്നെ കാനാ സൗകര്യങ്ങളില്ല അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും കാന സൗകര്യങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മഴവെള്ളം നേരെ മഴ വെള്ളം റോട്ടിൽ വീണാ നേരെ താഴ്ന്ന പ്രദേശത്തൊക്കെ അല്ലേ പോലുള്ളൂ അപ്പൊ വീട്ടില് പത്തും മുപ്പതും വർഷം നാപ്പതും വർഷം പഴക്കുള്ള വീടുകളാണ് കൊച്ചിയിലിരിക്കുന്നത് അപ്പോൾ എല്ലാ വീട്ടിലേക്കും വെള്ളം ഇരച്ചു കയറും അതും പലരും പലരും വീടിന് പല ചെറിയ ചെറിയ മാർഗ്ഗങ്ങളായിട്ട് മിറ്റൊക്കെ പൊക്കി എല്ലാം ചെയ്യും എന്നാലും വീടിൻ്റെ അടിയിൽ നിന്നും ടൈൽസിന്റെ ഇടയിൽ നിന്നൊക്കെ ആയിട്ട് വെള്ളം വെള്ളം കയറും അവിടെയാണ് താങ്കളുടെ സ്ഥാപനത്തിന്റെ പേരെന്താണ് ഒപ്റ്റ്യൂം ബിൽഡേഴ്സ് ഓപ്റ്റ്യൂം ബിൽഡേഴ്സ് ഒപ്റ്റ്യൂം ബിൽഡേഴ്സ് ഇതായിട്ട് ഇറങ്ങി ഒന്നര വർഷത്തോളം താങ്കൾ പറഞ്ഞു

പിന്നെ ഇത് വഴിത്തരും നമ്മളിങ്ങനെ ജാക്കിയൊക്കെ നമ്മൾ വെറുതെ ആവശ്യമില്ല കൂട്ടിയിട്ട് നമ്മൾ ഈ വർക്കേഴ്സിനും നമുക്ക് ബാക്കിയുള്ള നമ്മൾ ഈ വർക്കേഴ്സിനെ സ്കിൽ വർക്കേഴ്സിനും നമ്മൾ വേറെ പല ജോലികളും ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് വർക്കില്ലാത്തതുകൊണ്ട് നമുക്ക് പണിക്കാരെ വിട്ടുകൾ പറ്റില്ലല്ലോ വേറെ നമുക്ക് വേറെ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെറിയ രീതിയിലുള്ള വർക്കുകൾ ചെയ്യിച്ച് അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കലൂര് സെന്റ് ഫ്രാൻസിസ് ചർച്ച് അല്ലേ ചർച്ചില്ലേറാ കലൂര് പാലാരിവട്ടത്തുള്ള ഉണ്ട് ആ ചർച്ചിന്റെ കെയർ ഓഫിൽ അവർ ഒരു ചാരിറ്റിയുടെ ബേസിൽ ചെറിയൊരു വീട് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ എൻക്വയറി വന്നു നമുക്കത് പ്രോഫിറ്റബിളേ അല്ല പക്ഷെ ഒരു പള്ളിയുടെ എറിയഫിൽ വന്നപ്പോൾ അവരെനിക്ക് കുറിച്ചു അവരെന്നെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്തു ആശക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആശക്ക് നല്ല ഗുണം ഉണ്ടാകും നല്ല രീതിയിൽ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഞാനും വിചാരിച്ചു ഒന്നും കിട്ടിയില്ല കുഴപ്പമില്ല ഒരു റെഫറൻസ് എങ്കിലും ആവുമല്ലോ എന്ന് വെച്ച് ഞാനും ഒരു പണത്തിൻ്റെ ഉദ്ദേശമല്ല അവർക്കൊരു ഹെൽപ്പ് തന്നെ ഉദ്ദേശം ഞാനും ചെയ്തു പക്ഷേ ആ വീട്ടിൽ ചേച്ചി നമ്മുടെ ദേവസ്വം ബോർഡ് ടി ഡി എം ഹോളിൻ്റെയൊക്കെ സെക്രട്ടറി സാറിൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ക്ലീനിങ് ജോബിനാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സാർ അതിൻ്റെ അടുത്ത് പറഞ്ഞു ആ സാറിനെ ഒരു ദിവസം വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വീട് സാറിൻ്റെ ഒരു ബിൽഡിങ് ലിഫ്റ്റ് ചെയ്യാനുണ്ട് താഴ്ന്നാണ് ഇരിക്കുന്നത് എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്നുണ്ട് അപ്പോൾ അന്ന് ലിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു രാമേന്ദ്രൻ സാർ എന്ന സാറിൻ്റെ പേര് ഓക്കെ സാറ് എനിക്ക് ആ വീട് ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഒന്നും നോക്കാതെ അടുത്ത നാളെ വർക്ക് വർക്കൗട് കഴിയാൻ എൻ്റെ ഒരു വീട് പോലും വന്നു നോക്കാതെ ആ ഒരു ചേച്ചി പറഞ്ഞത് ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്ക് കൊണ്ടാണ് എനിക്ക് ആ വർക്ക് റഫറൻസ് കിട്ടിയത് റഫറൻസ് വേറൊന്നും അല്ല എൻ്റെ വീടൊരു കുഴപ്പമില്ല അത് ഭംഗിയായിട്ട് ചെയ്തു എന്ന് ആ ചേച്ചി രാമേന്ദ്രൻ അടുത്ത് പറഞ്ഞു സാർ എൻ്റെ ഒരു സൈറ്റ് പോലും നോക്കാതെ ഞാൻ ചെയ്ത വർക്കുകൾ ഒന്നും നോക്കാതെ എനിക്ക് ആ വർക്ക് തന്നു അതിന്റെ സാറിന്റെ ഗ്യാഫിൽ എനിക്ക് ബെൻസിൽ രാജശ്രീ മോട്ടേഴ്സ് അവരുടെ വർക്ക്സ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോപ്പ് പ്രൊഫൈൽസ് ഉള്ള ആളുകളുടെ വർക്കുകളൊക്കെ റെഫറൻസിലൂടെയാണ് വന്നത് ചെറിയൊരു വർക്ക് ചെയ്ത റെഫറൻസ് അന്ന് എനിക്കത് മനസ്സി കൊണ്ടുപോകുന്നത് നമ്മൾ വലിയ ലാഭം പ്രതീക്ഷിച്ചു പോയ പലതും കിട്ടിയല്ല പക്ഷെ നമ്മൾ ചെറിയൊരു സേവനം എന്നുള്ള രീതിയിൽ ഇറങ്ങിയപ്പോ നമുക്ക് നല്ലൊരു വർക്ക് കിട്ടി അതിന്റെ വർക്ക് നമുക്ക് റെഫറൻസ് കിട്ടി ഒന്ന് ചോദിച്ചോട്ടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ലിഫ്റ്റ് ിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വീട് അല്ലേ ഇത് അത് ലിഫ്റ്റ് ചെയ്യുക വീട് 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 എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷന് പ്രോബ്ലം ഉള്ള വീട് ഉണ്ടാകും ചിലത് ഫൗണ്ടേഷൻ സ്ട്രെങ്ത് ആയിരിക്കാം ചുറ്റുവട്ടമുള്ള ഭാഗങ്ങൾ പൊങ്ങിയതുകൊണ്ട് കൊണ്ട് വീട് ഇരുന്ന് പോയതായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള രണ്ട് രീതിയിൽ പല രീതിയിലും പല രീതിയിലാണ് പ്രശ്നങ്ങൾ ചിലർ ഒരു സൈഡിലേക്ക് മൊത്തമായിട്ട് ചെരിഞ്ഞു പോയ വീടുകളാവാം അങ്ങനെ പല രീതിയിലും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെ ആശ്രയിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ബേസ്മെന്റ് നോക്കും ഫൗണ്ടേഷൻ സ്ട്രോങ്ങ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആക്കി കൊടുത്താണ് നമ്മൾ പുതിയ ഫൗണ്ടേഷൻ ചെയ്തു കൊടുക്കുകയായിരുന്നത് നമ്മൾ മിനിമം ത്രീ ആണ് നമ്മൾ വീട് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എക്സിസ്റ്റിംഗ് ഹൈറ്റ് നിന്ന് ത്രീ ഫീറ്റ് പൊക്കി കൊടുക്കും മൂന്നടി പൊക്ക് മൂന്നടി പൊക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു ഒരു ക്ലാരിറ്റി എങ്ങനെ പോകും നമ്മൾ ജാക്ക് വെച്ചിട്ടാണല്ലോ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് വീടിന് ഫുൾ നമ്മൾ ജാക്ക് വെക്കും ഫൗണ്ടേഷൻ കട്ട് ചെയ്ത് വീടിന് ഫുൾ ഏരിയ എല്ലാ ഭിത്തിയുടെടിയിലും ജാക്ക് വെച്ച് നമ്മൾ ടെമ്പററി ആയിട്ട് വീടിന് ഒരു ഫ്രെയിം ഉണ്ടാക്കും ആ ഫ്രെയിമാണ് നമ്മൾ പതിയെ പതിയെ ലിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഏകദേശം ഒരു ആറിഞ്ചൊക്കെയാണ് വീട് ലിഫ്റ്റ് ആവുകയുള്ളൂ അത്ര മൈന്യൂട്ടായിട്ടാണ് നമുക്ക് ഏകദേശം ഒന്നര മാസം വർക്ക് വരുന്ന വർക്കാണ് ഏകദേശം ഒരു ഒരു വീട് പൊക്കെ നാൽപ്പതോളം ആളുകൾ വേണം ഒരു ചെറിയൊരു വീട് പോക്കാൻ നാൽപ്പത് പേരുടെ കഠിനമായ സ്കില്ലായ വർക്കാണിത് ഓക്കേ അത്രയും ഭംഗിയായിട്ടാണ് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവർക്ക് ശരിക്കും അപ്പോൾ ഒരു വീട് മുറിച്ച് മുറിച്ച് അതിന് ഒരു ജാക്കി വെച്ച് അത് പൊക്കി നിർത്തുകയാണ് മൂന്നടിയോളം അപ്പോൾ അടിയിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ അതിൽ പുതിയ ഫൗണ്ടേഷൻ കാസ്റ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ പുതിയ ഫൗണ്ടേഷൻ കാസ്റ്റ് കൊടുക്കും ഇനിയിപ്പോൾ സ്ട്രെങ് പ്രോബ്ലോ ഇനി വീണ്ടും സെറ്റിൽമെന്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ ഒരു സ്ലാബ് നമ്മൾ കാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പതിൽ എല്ലാവരും മനസ്സിൽ വരുന്ന ഒരു കാര്യം ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നിക്കുമ്പോൾ റിസ്ക് അല്ലേ ശരിയാണ് റിസ്ക് ആണ് ഹൺഡ്രഡ് പേർസെൻറ്റ് റിസ്ക് ആണ് പിന്നെ റിസ്ക് എടുക്കുന്നതാണ് നമുക്ക് മുന്നോട്ടേക്കെങ്കിലും പോകണമല്ലോ എന്നുള്ള ആഗ്രഹം റിസ്ക് എടുക്കുന്നതാണ് ഇതെനിക്ക് ചില സമയത്ത് തോന്നും ഇത് ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ റിസ്ക് കാരണം സ്റ്റോപ്പ് ചെയ്താലും പക്ഷെ എന്നാലും ഇത് ആളുകൾ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്കൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നില്ല ചില പല സ്ഥലത്തും നമുക്ക് നല്ലൊരു അഭിപ്രായം വേറൊരാൾ ആശിക്കിനെ പറ്റി നല്ലൊരു അഭിപ്രായം പറയും വർക്കിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഈ പൊക്കി നിർത്തി ഫൗണ്ടേഷൻ ഇട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്റെ ചോദ്യം ഡാമേജുകൾ വരുമോ ഒരു ഡാമേജും വരില്ല വരല്ലെ വരുന്നത് രണ്ട് ഫ്ലോറിലെ വീടാണ് എങ്കിൽ നമുക്ക് താഴ്ത്ത ഫ്ലോറിലെ ടൈലിംഗ് മാത്രമേ പോകുള്ളൂ ഇപ്പൊ നമ്മളിവിടെ വെണ്ണല കലൂര് ഭാഗത്ത് നമ്മളെ അപ്പാർട്ട്മെന്റ് ചെയ്തത് നാലു അഞ്ചു നില അപ്പാർട്ട്മെന്റ് നാല് നിലയില് ഒന്നും സംഭവിക്കും താഴ്ത്ത ഫ്ലോറിലെ ടൈൽസ് മാത്രമേ പോകുന്നുള്ളു അപ്പൊ താമസിക്കാൻ പറ്റും അവർക്ക് അവരെ പലരും മോളി താമസിക്കാറുണ്ട് താമസിക്കാറുണ്ട് പലരും താമസിക്കുക അവർക്ക് വേറെ എന്റെ കൊടുത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ അവർ പലരും മുകളിൽ തന്നെ താമസിക്കാറുണ്ട് ഒരു കുഴപ്പമില്ല ഒന്നും സംഭവിക്കില്ല നമുക്കൊരു ഒന്നര മാസം ടൈം എടുക്കും അത്ര മതി അത്ര മതി ലിഫ്റ്റിംഗ് ബാക്കിയുള്ള അഡീഷണൽ ടൈൽ വർക്ക് ഫില്ലിങ് കോൺക്രീറ്റ് അങ്ങനെയൊക്കെ ഉള്ള പെയിന്റിങ് എല്ലാം ഉൾപ്പെടെ ഒരു മൂന്നു മാസം എടുക്കും വീട് തിരിച്ചു കൊടുക്കാൻ പറ്റും റിസ്ക് ഉണ്ടെന്ന് പറയുമ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എല്ലാം ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു ഇതുവരെ ദൈവം സഹായിച്ച എല്ലാം ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു എത്ര വീടുകൾ കേരളത്തിൽ നമ്മൾ ഏകദേശം നാനൂറ്റമ്പതിൽ പരം വീടുകൾ ചെയ്തിട്ടുണ്ട് ഈ കാലം കാലം ചുരുങ്ങിയത് അതെ അതെ അപ്പൊ കേരളത്തിൽ ഏറ്റവും ഇരുന്ന് പോകുന്ന പ്രദേശങ്ങൾ എവിടെ ഇരുന്ന് പോകുന്ന പ്രദേശമല്ല പഴയ സിറ്റുവേഷൻ ചേഞ്ചസ് കൊച്ചിയിൽ ഭയങ്കരമായ ചേയ്ഞ്ചസ് വന്നല്ലോ ഇപ്പൊ എല്ലാ രീതിയിലും ചേഞ്ചസ് വന്നപ്പോൾ പഴയ വീടുകൾക്കൊന്നും ചേഞ്ച് വന്നില്ല എല്ലാം അവിടെ തന്നെയാണല്ലോ ഇരിക്കുന്നത് പുതിയ ചേഞ്ചസ് എല്ലാം താന്നു കൊച്ചി 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 നഗരം കൊച്ചി കലൂർ കടവന്ത്ര ആ ഒരു ഏരിയ പിന്നെ ഫോർട്ട് കൊച്ചി തോപ്പൻപടി ഏരിയ പിന്നെ കോട്ടയം കോട്ടയ ഏരിയയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കോട്ടയത്ത് എത്തിപ്പെട്ടത് കോട്ടയത്ത് എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ അതൊരു ദൈവഭാഗ്യം എന്ന് പറയാലോ ഞാനിപ്പോ ഇരിക്കുന്നതിൽ വളരെ ഏതെങ്കിലും കടപ്പെട്ട ഒരാളുണ്ട് നമ്മുടെ ലയൻസ് ക്ലബിന്റെ പാസ് ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നു ജോയ് തോമസ് എന്ന പേര് പവർ ജുവല്ലറിയാണ് പുള്ളിയുടെ വീട് എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം കിട്ടി എനിക്ക് അത് അത്യാവശ്യം വലിയൊരു എന്റെ ഏറ്റവും വലിയ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു വീട് എന്ന രീതിയിൽ വലിയൊരു ആയിരുന്നു ഏകദേശം ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റിലെ വീടാണ് വലിയൊരു വീടാ രണ്ട് രീതിയിലാണ് ഒരു ചെറിയ ഹൗട്ട് ഹൗസ് ഉൾപ്പെടെ വീട് അന്ന് അത് ഞാൻ ഭംഗിയായിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു അഞ്ചടിയോളം ലിഫ്റ്റ് ചെയ്തു സാർ എൻ്റെ ഗോഡ് ഫാദർ എന്ന് പറയാം എനിക്ക് അത്ര വലിയ രീതിയിലുള്ള ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട് വേറെ ഒരു രീതിയിലും എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഇപ്പോഴും ഹെൽപ്പ് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല രീതിയിലുള്ള ഹൈ പ്രൊഫൈൽസ് ഈവൻ കാവ്യ മാധവൻ കാവ്യ മാധവൻ്റെ വീട് ഞാൻ ഇപ്പോൾ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇൻകം ടാക്സ് കമ്മീഷണർ അഡ്വക്കേറ്റ് ബാബു വകീ സാറ് പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പം റീസെൻ്റ്ലി പുതിയ വർക്ക് ചെയ്യാൻ പോകുന്നത് ജസ്റ്റിസ് മോഹൻകുമാർ സാറിന്റെ വർക്ക് ഇതെല്ലാം എനിക്ക് ആ സാറിന്റെ ഒരു റഫറൻസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഓൾ കേരള ചെയ്തിട്ടുണ്ട് ഓൾ കേരള ചെയ്തിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തമിഴ്നാട് കന്യാകുമാരി അവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നമുക്കിത് എല്ലായിടത്തും ചെയ്യണം പക്ഷേ ഇത് ഒരു പരിധി ഒട്ടി ചെയ്യാൻ നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളൊരു നമ്മളൊരു പറ്റുന്നത് ചെയ്യാറുള്ളൂ അപ്പൊ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ അത് പഠിച്ചതിന് ശേഷം മാത്രമേ കമ്മിറ്റ്മെന്റ് നമുക്കിത് നൂറ് ശതമാനം ലിഫ്റ്റ് ചെയ്യാം ഒരിക്കലും ഒരു കസ്റ്റമറിന് റിസ്ക് കൊടുക്കാറില്ല ഞാൻ എനിക്ക് റിസ്ക് എടുക്കാറുണ്ട് ഞാൻ എനിക്ക് റിസ്ക് ഞാൻ കസ്റ്റമേഴ്സ് ഒരിക്കലും റിസ്ക് കൊടുക്കാറില്ല ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ പക്ഷേ ഇതുവരെ ദൈവം സഹായിച്ച് ഞാൻ ഏകദേശം ഒരു നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ളൊരു വീട് ഒരു ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ റീസെൻ്റ്ലി കുമരകത്തി ഈ സാറിൻ്റെ ഈ ജോയ് സാറിൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയ സാജൻ സാറിന്റെ വർക്ക് അതൊരു നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഓടിട്ട വീടാണ് നല്ല പഴക്കമുള്ള വീടാ സാറിൻ്റെ സെന്റിമെന്റ്സിന്റെ അതുകൊണ്ട് സാർ അത് ഇപ്പോഴും മെയിൻ്റെ ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന വീടാണ് കണ്ടാൽ കൊതിയാവും ആരീതിക്കുന്ന വീടാണ് അതും ഇപ്പോൾ നമ്മൾ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും വളരെ എക്സ്പെൻസീവാണ് ഇത് വലിയൊരു എക്സ്പെൻസീവ് അല്ല ഇത് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ ചാർജ് ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റ് ഇരുനൂറ്റമ്പത് രൂപ ലേബറാണ് ആണ് നമ്മൾ കോൺട്രാക്ട് ചെയ്യണോളൂ മെറ്റീരിയൽ വേറെ മെറ്റീരിയൽ വേറെ എക്സ്ട്രാ ഇത് ലിഫ്റ്റ് ചെയ്യാനുള്ള പുതിയ ഫൗണ്ടേഷനുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത് ചോദിച്ചോട്ടെ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ ഒന്ന് ലിഫ്റ്റ് എത്ര വേറെ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ ലിഫ്റ്റ് ചെയ്ത് ടൈൽസ് ഒക്കെ എട്ട് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് തരും തീരും ആ എട്ട് ലക്ഷം രൂപയ്ക്ക് തീരും മിനിമം നിർത്താൻ നോക്കിയാൽ വേറെ ലക്ഷം വേണ്ടത് അതുപോലത്തെ ഒരു വീട് പുതിയ പണി നാൽപ്പത് അമ്പത് ലക്ഷം രൂപയാണല്ലോ

മാറ്റി മാറ്റിവെക്കാം മാറ്റിവെച്ച ഒരു വീട് വേറെ സ്ഥലത്തേക്ക് വെക്കാം ചേഞ്ച് ചെയ്യാം അതെങ്ങനെ വീട് നമ്മൾ മൂവ് ചെയ്ത് നമ്മൾ വേറെ സ്ഥലത്തേക്ക് ചെയ്യാൻ പറ്റും കേട്ടിട്ടില്ല അതായത് ഒരു വീട് റോഡിന്റെ സൈഡിൽ ഇരിക്കുന്നു അപ്പൊ നിങ്ങൾ ആ ആൾ സാധാരണ കളി ഞാൻ കണ്ടിട്ടുള്ളൂ വണ്ടി ഓടിച്ച് പോകുമ്പോ കണ്ടിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പൊളിക്കണ്ട പൊളിക്കാൻ വെച്ചാൽ അപ്പൊ ഇതേപോലെ ഈ ടെക്നോളജി തന്നെയാണ് അതെ ഇത് ഇതേ ടെക്നോളജി തന്നെയാണ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതൽ വരും മുഴുവനായിട്ട് പറിച്ചു പറഞ്ഞ ഒരു പുതിയൊരു ഫൗണ്ടേഷൻ കാസ്റ്റ് ചെയ്തിട്ടു വേണം നമുക്ക് ചെയ്യാൻ ടെക്നോളജി ആണ് അതെ അതെ അത് പഠിച്ചെടുത്തത് നമുക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഏകദേശം അഞ്ചെട്ട് വർക്കോളം ചെയ്തിട്ടുണ്ട് അപകമ്മിങ് മാർക്കറ്റ് അതെ അതെ മാർക്കറ്റാണ് പക്ഷെ അതെല്ലാവർക്കും അത് കുറച്ച് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വീട് ലിഫ്റ്റ് ചെയ്യുന്ന അത്ര കോസ്റ്റ് അല്ല കുറച്ചും കൂടെ വരും ഒരു മൂവായിരം രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരു അമ്പത് അറുപത് ലക്ഷം രൂപ വരുന്ന വീടുകളൊക്കെ മാറ്റി വെക്കാൻ സുഖമാണ് ലക്ഷം അതെ വലിയ കോസ്റ്റ് ആയിട്ടുള്ള വീട്ടിലൊക്കെ മാറ്റി വെക്കാം ചെറിയ വീടുകളും മാറ്റി വെക്കാം എന്ന് പറഞ്ഞാൽ മിനിമം എന്തായാലും ഒരു എല്ലാം എല്ലാ വർക്കും നിറഞ്ഞാക്സോളം വരും മെറ്റീരിയൽസും ലേബറും എല്ലാം ഉൾപ്പെടെ അവർക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം അവർക്ക് കോസ്റ്റ് വരും താഴ്ന്നു പോയ വീട് ഉയർത്തുന്നു ഒരു വീട് മൊത്തമായി പറിച്ച് നടന്നു അതല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി വേറെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷൻ മേഖല തന്നെ ആയതുകൊണ്ട് നമ്മൾ ബാക്കി എല്ലാ വർക്കുകളും ഇന്റീരിയേഴ്സ് ബിൽഡേഴ്സ് എല്ലാ വർക്കുകളും നമ്മൾ വീടുകളൊക്കെ അതും നടന്നു സത്യത്തിൽ അതൊരു വളരെ പുതിയ ഇൻഫർമേഷൻ ആണ് എനിക്കും ഒരു വീട് താഴ്ന്നു പോയാൽ അത് ഉയർത്താമെന്നും മൂന്ന് അടി തൊട്ട് ആറടി വരെ അല്ലേ ഉയർത്താം എന്നാൽ ഞാനൊരു ഏഴടി വരെ ഉയർത്തിയിട്ടുണ്ട് ഏഴടി വരെ ഉയർത്തിയിട്ടുണ്ട് ഉയർത്താം ആ കുടുംബത്തിന് വളരെ സന്തോഷമായിട്ട് അവിടെ തന്നെ താമസിക്കാം അല്ലെങ്കിൽ നമുക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിപ്പോ ഞാനിപ്പോ ഒരു രീതിയിൽ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല പരസ്യങ്ങളോ സംഭവങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നുവെച്ചാൽ നമുക്ക് ഒരു വീട് ലിഫ്റ്റ് ചെയ്തേയും അവരുടെ റെഫറൻസിന്നാണ് നമുക്ക് വർക്കുകൾ വരുന്നത് ഇപ്പൊ ഞാൻ കണ്ണൂരിൽ ഒരു വീട് ചെയ്തു അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ അവർ പുതിയൊരു വീടാണ് ഒരു മൂന്ന് വർഷം പഴക്കമുള്ളൊരു വീടാണ് ഒരു രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഏകദേശം ഒരു പത്ത് അറുപത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് മുടക്കിയൊരു വീടാണ് അവരുടെ ബ്രദറിൻ്റെ മകൻ്റെ കല്യാണത്തിൽ നിന്ന് ആ വീട്ടിൽ വെള്ളം കയറി അപ്പോൾ അവർ മാനസികമായി തകർന്നു മാനസികമായി ഡൗണായി പോയി അവിടുത്തെ മാഡം അപ്പോൾ അവർക്ക് ഒരു സഹായമൊക്കെ ആകുമ്പോൾ അവരിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പോൾ കണ്ണൂർ സൈഡിൽ പോകുമ്പോൾ എന്നെ വിളിച്ച് വരുത്തി അവിടെ എത്തും അങ്ങനെ അത്ര ഭയങ്കര മാനസികമായിട്ടുള്ള ഒരു അടുപ്പമായി മാറി ആ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് എന്റെ സ്വപ്നങ്ങൾ എന്താ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ആരും വെള്ളം കേറി വീടിന്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടായി ആർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമുക്ക് സഹായമാവാൻ മാറണം ആയി മാറാൻ പറ്റണം അതാണ് എൻ്റെ ഒരു സ്വപ്നം എവിടെയെങ്കിലും ഒരു വീട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഉയർന്നിരിക്കണമെന്ന് അതെ അതെ ആരും താന്നിരിക്കരുത് എല്ലാവരും ഉയർന്നിരിക്കണം അതിലേക്ക് നമുക്കൊരു അവരുടെ സന്തോഷത്തിൽ നമുക്കൊരു ഭാഗമാവാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കേട്ടു ആഷിക് എന്ന ഈ യുവ സംരംഭകന്റെ ഒരു സ്പാർക്കുള്ള കഥ എവിടെയെങ്കിലും വീടിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഉയർത്താനായിട്ടുള്ള ടെക്നോളജി നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് നാനൂറ്റൻപതോളം വീടുകളത്തരം ഉയർത്തിയിട്ടുണ്ട് എന്തിന് ഒരു വീട് അതുപോലെ തന്നെ പറിച്ച് വേറെ സ്ഥലത്തേക്ക് നടാൻ വരെ ടെക്നോളജിയുമായിട്ടാണ് ആക്ഷിക്കുന്ന ഈ യുവ സംരംഭകൻ നമ്മുടെ കൂടെയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശയം നിങ്ങൾ കേട്ടു എവിടെയും ആരും താണിരിക്കരുത് വീട് മനുഷ്യൻ്റെ സ്വപ്നങ്ങളിലൊന്നാണ് അത് നമ്മുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം കഴിഞ്ഞ് പാർപ്പിടമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൽ അപ്പോൾ അതിൽ ആ പാർപ്പിടം അത് ഉയർന്നു തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആഷിക്കിനും അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിനും എല്ലാ ഉയർച്ച ഉണ്ടാവട്ടെ ആഷിക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നിങ്ങൾ മൊബൈലിൽ നിന്ന് മാറി ഒരു ഒരു പ്രോബ്ലം നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയപ്പോൾ അപ്പോൾ അത് സമൂഹത്തിൽ മറ്റുള്ളവർക്കും സഹായമാവണം എന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങിയൊരു സംരംഭമാണ് വെറുതെ അല്ല അത് വിജയിച്ചത് ഇനിയും നിരവധി വീടുകൾ ഇത്തരം ഉയർത്തട്ടെ ഇത് കണ്ടിരിക്കുന്ന നിരവധി പ്രേക്ഷകർ നിങ്ങളെ വിളിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ താങ്ക് യു സോ മച്ച് ഈ സ്പാർക്കിലേക്ക് വന്നതിലും ഈ നല്ല കഥ പറഞ്ഞു താങ്ക് യു സോ മച്ച്